പനക്കച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആർഎംഎസ് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 1 കോടി 10 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുദിന സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ അധ്യക്ഷത വഹിച്ച സമ്മേളനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചത്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ എല്ലാ സർക്കാർ സ്കൂളുകളും മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകളൊക്കെ ഇങ്ങനെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചു അതിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ പറ്റുന്ന തരത്തിൽ പറ്റുന്ന സാഹചര്യം ഇണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെയെല്ലാം ചെറിയ കാലം നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ ഒരു പക്ഷേ ഇതിനകത്ത് കാണാം, എന്നെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളും കാണാം. ആ പഠിച്ച നാളിൽ നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിലെ ഒരു അന്തരീക്ഷം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എങ്ങനെയാണ് നമ്മൾ ബെഞ്ചിനാണെങ്കിൽ ഒരു കാല് കാണും, ഒരു കാല് കാണില്ല, പിന്നെ നമ്മൾ തന്നെ കാല് തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഇട്ട് ഇരുന്ന് പഠിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ രീതി മാറിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേഷ് സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡി പി സി എസ് എസ് കെ കോട്ടയം കെ ജെ പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് പുഷ്പമണി, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, കോഴത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷൈൻ, ജില്ലാ ആസൂത്രണ സമിതി അംഗം കെ രാജേഷ്, ഷീബ ഷിബു, ജാൻസി ബാബു, സുബിൻ പോൾ, ഇ ടി രാജേഷ്, ശൈലജ പി എച്ച്, അജാസ് വി എം, സിനു സോമൻ, വി കെ ജയദേവൻ, കെ പി റെജി, പി കെ സുധീർ, ബാബു കൊക്കാപ്പള്ളി, കെ ബി രാജൻ, ജോയി പുരിയിടം, സന്തോഷ് പി എസ്, ശശികുമാർ പനക്കച്ചിറ, കൊച്ചിറാണി ആന്റണി, ലേഖ ദാമോദർ, പാർവതി ബാലകൃഷ്ണൻ, ധന്യ ബി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ കഴിഞ്ഞ 7 വർഷമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം പൊതുവിദ്യാഭ്യാസ മേഖലയെ മാറ്റിമറിക്കുവാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയത്. നിരവധിയായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയും അതോടൊപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റും ഒരു ത്രിതല സംവിധാനവും പ്രദേശവാസികൾ ഒന്നാകെ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ്. നിസ്സംശയം പറയാൻ സാധിക്കും എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് നന്ദി പറയാൻ ഒരു വേദിയൊന്നുമില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ തന്നെ എനിക്കറിയാൻ ദീർഘമായ ഒരു പ്രസംഗമൊന്നുമില്ല എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ പറയാതെ എനിക്ക് വിടുന്നു പോകാൻ കഴിയില്ല. ഈ ഒരു അവസരത്തിന് വേണ്ടി ഒരുപാട് നാളുകളായിട്ടുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ ബാബുചേട്ടൻ, അതുപോലെ വൈസ് ചെയർമാൻ അതും ഒരു ബാബുചേട്ടനാണ്, അതുപോലെ കൺവീനർ ബി ടി എ പ്രസിഡന്റ് എച്ച് എഫ്, മറ്റ് അധ്യാപകര്, ഈ നാട്ടിലുള്ള ആളുകള്, ഇവിടുത്തെ കുട്ടികളൊക്കെ എത്ര ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് ഇന്ന് ഇവിടെ ഈ ആഘോഷ ചടങ്ങ് അല്ലെങ്കിൽ ഈ ഉദ്ഘാടന വേദി ഇത്രയധികം ഗംഭീരമായി അണിയിച്ചൊരുക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അഭിനന്ദിക്കാൻ. കാരണം അത്രയധികം സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.